വിശുദ്ധ വേദപുസ്തകത്തിൽ യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുന്നത്, ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നതുപോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാവുന്നു എന്ന്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്ന് പലപ്പോഴും ആളുകൾ പറയാറുണ്ട്. എന്നാൽ അവരിൽ ജീവിക്കുന്ന വിശ്വാസമുണ്ട് എന്നുള്ളതിന് ഒരു തെളിവായി ഈ പ്രസ്താവന നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല. അവരുടെ ജീവിതശൈലി മുൻ പ്രസ്താവനയിൽ നിന്നും വിരുദ്ധമാണ്, അതിനോട് യോജിച്ചുള്ളതല്ല എന്നത് ആണ് അതിന് കാരണമായിട്ടുള്ളത്. ദൈവവുമായിട്ടുള്ളതായ നമ്മുടെ ബന്ധത്തിൻ്റെ ഒരു പ്രതികരണമാണ് വിശ്വാസം എന്നത്. നാം ദൈവത്തിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ളതായ കൃപകൾ, അനുഗ്രഹങ്ങളോടുള്ളതായ ഒരു പ്രതികരണമാണ് മനുഷ്യൻ്റെ വിശ്വാസം. എന്നാൽ മനുഷ്യൻ്റെ വിശ്വാസം സത്യമായിട്ടുള്ളതാണോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? പല കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുന്നതായ അവസരത്തിൽ ചില വിശേഷതകൾ അതിനെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഒന്നാമതായി, വിശ്വാസം കഷ്ടതകൾ സഹിക്കുവാനായിട്ട് നമ്മെ സന്നദ്ധരാക്കുന്നു. ജീവിതത്തിൽ പലതരത്തിലുള്ളതായ കഷ്ടതകൾ ഉണ്ടാകും, നിരാശയുണ്ടാകും. ഈ അവസരത്തിൽ ദൈവം നന്മയുടെ പ്രതീകമാകുന്നുവെന്ന് വിശ്വസിക്കുന്നതായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ കഷ്ടതകൾ സഹിക്കുവാനും അവയെ അതിജീവിക്കുവാനായിട്ട് ശക്തി ലഭിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. നമ്മുടെ കർത്താവ് കാണിച്ചു തന്നതായ മാതൃകയും ഇതായിരുന്നു. യേശു ക്രിസ്തു ക്രൂശിന്മേൽ അനേകം കഷ്ടതകൾ സഹിക്കേണ്ടി വന്നു, മരണത്തോളം കഷ്ടതകൾ സഹിക്കേണ്ടി വന്നു. പിതാവാം ദൈവം വിശ്വസ്തനാകുന്നുവെന്ന് യേശുവിനെ അറിയാമായിരുന്നുകൊണ്ടാണ് ഈ കഷ്ടതകളൊക്കെയും ഈ സഹനങ്ങളൊക്കെയും ഏറ്റെടുക്കുവാനായിട്ട് ക്രിസ്തുവിന് കഴിഞ്ഞിട്ടുള്ളത്. ആകയാൽ നമ്മുടെ വിശ്വാസം യഥാർത്ഥമാകുന്നുവെങ്കിൽ കഷ്ടതകളെയും പ്രയാസങ്ങളെയും ഏറ്റെടുക്കുവാൻ, അവയെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതായി, വിശ്വാസമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കുവാൻ തയ്യാറായിരിക്കും. നമ്മുടെ സഹോദരനെ നാം വിദ്വേഷിക്കുന്നുവെങ്കിൽ, അവനോട് എതിർപ്പ് കാണിക്കുന്നുവെങ്കിൽ എങ്ങനെ നാം സ്നേഹത്തിൽ വസിക്കുന്നുവെന്ന് പറയുവാനായിട്ട് സാധിക്കും? നമ്മുടെ കർത്താവ് കാണിച്ചു തന്നതായ മാതൃകയും ഇതിൽ നിന്ന് വ്യത്യസ്തമാകുന്നുവല്ലോ. തൻ്റെ മനുഷ്യാവതാര കാലത്ത് എല്ലാവരെയും സ്നേഹിക്കുവാനും യാതൊരു വ്യത്യാസവുമില്ലാതെ ഏവരെയും സ്നേഹിക്കുന്നതായ ഒരു ക്രിസ്തുവിൻ്റെ ചിത്രമാണ് നാം വേദപുസ്തകത്തിൽ കാണുന്നത്. പാപികളെയും പരീശന്മാരെയും ചുങ്കക്കാരെയും ഒക്കെയും സ്നേഹിക്കുന്നതായ ക്രിസ്തുവിൻ്റെ ചിത്രമാണ് നാം കാണുന്നത്. അങ്ങനെയാകുന്നുവെങ്കിൽ നമ്മുടെ സഹോദരരോട് സ്നേഹത്തിൽ വസിക്കാതെ ദൈവസൃഷ്ടികളാകുന്ന ഏവരോടും കരുതലിൽ കഴിയാതെ നമുക്ക് എങ്ങനെയാണ് വിശ്വാസമുണ്ട് എന്ന് പറയുവാനായിട്ട് സാധിക്കുന്നത്? മൂന്നാമതായി, വിശ്വാസം മറ്റുള്ളവർക്ക് സാക്ഷ്യം നൽകുന്നതാവുന്നു. വാക്കുകളിലൂടെ അല്ല, പിന്നെയോ പ്രവൃത്തിയിലൂടെ നമ്മുടെ വിശ്വാസം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. നന്മ ചെയ്യുന്ന വ്യക്തികളായി, ദൈവത്തിൻ്റെ സാക്ഷികളായി ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ യേശു തമ്പുരാൻ പറയുന്നു, നിങ്ങൾ എനിക്ക് സാക്ഷികളാകണം, ലോകത്തിൽ എല്ലായിടത്തും എൻ്റെ സാക്ഷികളാകണമെന്ന് പറയുന്നു. പ്രവൃത്തിയിലൂടെ ക്രിസ്തുവിന് സാക്ഷികളാകുവാനുള്ളതായ ഒരു ആഹ്വാനമാണ് ഇവിടെ നാം കേൾക്കുന്നത്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ് എന്ന് മനസ്സിലാക്കി, വിശ്വാസവും പ്രവൃത്തിയും ഒന്നിച്ചു ചേർന്ന് നയിക്കുന്നതായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായിത്തീരുവാൻ ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ഭാവുകങ്ങളും ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു.